ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്തമാനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ ദാ അങ്ങനെ ഞാനും പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുട്ട് ഐസ്ക്രീം റെഡി ആയി കിട്ടിയേക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ പുട്ട് ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അവിടെ ഇവിടെ വെച്ചൊക്കെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും മനസ്സിലാവില്ല. എന്നിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി പോകുമ്പോൾ ഇത്ര ശരിക്ക് കിട്ടൂല അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്സാളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ എന്താ പിസ്തക്കുരു, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ് ഇത് മാത്രമേ ഇട്ട് കൊടുത്ത് അടുത്ത അതുതന്നെ ഉള്ളു എടുത്തിട്ടുള്ളത്. പിന്നെ ചില ട്യൂട്ടി ഫ്രൂട്ടി ഇടും, പിന്നെ അങ്ങനെ പലതും ഇടും. നമുക്കിഷ്ടമുള്ളത് എന്താ വെച്ചാൽ ഇടട്ടോ. ഇതാ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണ്. പണ്ടിപ്പരിപ്പും ചെറുതാക്കിങ്ങാണ്ട് ഇതേപോലെ ഒന്ന് കൈയോട് പൊട്ടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട് എല്ലാവരും ഫുള്ളായിട്ട് കാണുക, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. വലിയ ചിലവൊന്നുമില്ല, കുറഞ്ഞ പൈസ ചിലവുള്ളൂ. നമ്മൾ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കട്ടോ. പുട്ടും കുറ്റി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. പുട്ടും കുറ്റി പിന്നെ എല്ലാവരും പേരയിലും ഉണ്ടാവും ചെയ്യുമല്ലോ. അപ്പോൾ ഇതവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐസ്ക്രീമാണ്. ഞാൻ ഇവിടെ വാനില ഐസ്ക്രീമും സ്ട്രോബെറിയും മാംഗോ ഐസ്ക്രീമും ആട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണോ ഇഷ്ടം എടുക്കുക കേട്ടോ. അതങ്ങനെ അവിടെ റെഡിയാക്കി, ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി ആദ്യം വെക്കണം കേട്ടോ. പിന്നെ പുട്ടും കുറ്റി എന്താ ആദ്യം ഒന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെക്കണം, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ആ ചില്ലും ആ പുട്ടും കുറ്റീൻ്റെ അതൊക്കെ. എന്നിട്ട് ഇതാ ഞാൻ ഈ ചില്ലിൻ്റെ ഇതിലേക്ക് അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ ഒന്ന് ഇതാക്കുക കേട്ടോ. അതിന് അതേപോലെ ഒന്ന് മടക്കി വെക്കുക. ഇങ്ങടുത്ത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ബൂസ്റ്റർ ബോർഡ് ഇട്ടാലും മതി കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇത്, അതുകൊണ്ട് അതൊന്ന് വെച്ചു കൊടുത്തു എന്നുള്ളൂ. ബൂസ്റ്റർ ബോർഡ് ഉണ്ടെങ്കിൽ അത് വെക്കുക കേട്ടോ. പിന്നെ അതാ പിന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ അതൊക്കെ ഒന്ന് തുറന്ന് വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടല്ലോ ഇടാനും ഇതാക്കാനൊക്കെ. അങ്ങനെ വേഗം ഉരുക്കും ഉരുക്കി പോവുകയും ചെയ്യരുത്. ആ തണുപ്പ് തന്നെ റെഡിയാക്കിയാൽ നമ്മളിതേപോലെ ശരിക്കണ്ട് റെഡി ആയിക്കോട്ടു കേട്ടോ. അപ്പോൾ ആ ഈ ഐസ്ക്രീം കൊണ്ട് രണ്ട് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അതാ ഞാനിവിടെ ഇഞ്ചടുത്ത് ഒരു പുട്ടും കുറ്റിയുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ചെല്ലിൻ്റെത് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെ എടുത്തുകൊണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ അതൊന്ന് റെഡിയാക്കി വെച്ചിരിക്കണേ. നമ്മൾ ഇതാ നട്സും കാര്യങ്ങളും ഇതൊക്കെ കുറച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ പുട്ടിക്ക് ആ ഫസ്റ്റ് തേങ്ങ ഇടൂലേ, അതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചണമെന്നുള്ളൂ. എന്നാലേ ഇത് ശരിക്ക് നമ്മൾ പേടിയിൽ നിന്ന് വാങ്ങണ അതേപോലെ തന്നെ കിട്ടും. ഞാനിതാ ഐസ്ക്രീം വാനില ഐസ്ക്രീം ഫസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. വാനില ഐസ്ക്രീം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ തന്നിട്ട് നല്ലോണം ഇങ്ങനെ കുത്തി പ്രസ് ചെയ്യണം കേട്ടോ. നല്ലോണം ഇങ്ങോട്ട് ഇതാക്കി ഒരേപോലെ ആക്കിയെടുക്കണം. നമ്മൾ പെട്ടെന്ന് ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഇളക്കാതെ ഇതാക്കാതെ വേഗം ഇതാക്കി എടുക്കരുത്. ഒന്നും ഇങ്ങോട്ട് ഒരേപോലെ ലെവലാക്കി ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. എന്നാലേ അത് കറക്റ്റ് ആൽതയിൽ കിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കരം കിട്ടുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്ന പോലെ അടുത്ത് ഓരോ ലെയർ കഴിയുമ്പോൾ നമ്മൾ പുട്ടിക്ക് അങ്ങനെയല്ലേ, ആദ്യം കുറച്ച് എടുക്കും പിന്നെ തേങ്ങ ഇടും, അതേപോലെ തന്നെ ഇതും. അപ്പോൾ ഇതാ പിന്നെ ആ സ്ട്രോബെറി ഐസ്ക്രീം ആട്ടോ അടുത്തത് ഇട്ട് കൊടുക്കുന്നത് സ്ട്രോബെറിയാണ്. ഇതാ സ്ട്രോബെറി ഐസ്ക്രീമും അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ലോണം ഇങ്ങോട്ട് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സ്ട്രോബെറി ഐസ്ക്രീം രണ്ടാമത്തെ ലെയറാക്കി ഞാൻ ഇട്ട് കൊടുത്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നാല് ഐസ്ക്രീം വെച്ച് ഉണ്ടാക്കും കേട്ടോ, കുറച്ച് വെച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ മൂന്ന് ലെയറാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയോണ്ടൊക്കെയാണ് നമുക്ക് രണ്ടാമത്തെ പുട്ടും കുറ്റി നരക്കാമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക, അതും ലെവലാക്കി ഒപ്പാക്കി എടുക്കുക കേട്ടോ.
ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അധികം പൈസക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എത്ര എനിക്കറിയില്ല, അത്രയൊന്നും ചിലവ് വരുന്നില്ല. ഇതിനാകെ 150-200 രൂപേൻ്റെ ഉള്ളിലായിട്ടേ വന്നിട്ടുള്ളൂ. ഇതാ അതിൻ്റെ മേലെ ഞാൻ മാംഗോ ഐസ്ക്രീം ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാക്കണത് മാംഗോ ഐസ്ക്രീം ഞാൻ ഏറ്റവും മേലെ ഇട്ട് കൊടുത്ത് നല്ലോണം കെട്ട് ലെവലാക്കി നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിറച്ച് അത് ഒപ്പാക്കിങ്ങാണ്ട് ലെവലാക്കി കൊടുക്കട്ടോ. ഇനി ഒരേപോലെ ആ പുട്ടുംകുറ്റിൻ്റെ അതേപോലെ ഒപ്പാക്കി എടുക്കട്ടെ. ഞാൻ ഇപ്പം നിങ്ങൾ നിറച്ചിട്ട് കൊടുത്തോണ്ടു ഒരേപോലെ ഒപ്പാക്കി ഇട്ട് കൊടുത്തേക്കണ്. ഇനി ഇതിൻ്റെ മേലെ ബാക്കിയുള്ള നട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അതിൻ്റെ ഏറ്റവും മേലെ ഇതൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. പിന്നെ കമൻറ്റ് ഉടനെ ഇതേപോലത്തെ ട്രെൻഡിങ് വീഡിയോ കേട്ട് ഞാൻ ഇനി വരും. അപ്പോൾ ഇത് അപ്പം ഞാൻ അതിൻ്റെ മൂടി പുട്ടിൻ്റെ തൂക്കിൻ്റെ മൂടി വെച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിൽ നേരെ ഇങ്ങനെ ചെരിച്ച് വെച്ചു കൊടുത്തേക്കാം കേട്ടോ. അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ നേരിക്ക് വെക്കാൻ. അപ്പോൾ ഇത് ആ ചെരിച്ച് വെച്ചു കൊടുത്ത് ഈ സ്പീഡ് നിങ്ങൾ നല്ലോണം കൂട്ടിക്കൊടുക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ ഇതാ ആക്കതായി ഒരു 5-6 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിക്കണ്. എടുത്തപ്പോൾ ഇതിന് ഏകദേശം വൈകുന്നേരം ആയി കേട്ടോ. സ്പീഡ് നിങ്ങൾ കുറച്ച് നല്ലോണം കൂട്ടി വെക്കുക, എന്നാൽ പെട്ടെന്ന് ഇതാവും, മറ്റേത് ഒലിച്ചു പോവും. അതൊക്കെയാണ് ഇതിൻ്റെ ശരിയാവാതെ കേട്. അപ്പോൾ സ്പീഡ് കൂട്ടിക്കൊടുത്ത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് എടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കണം കേട്ടോ. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ പുട്ട് ഐസ്ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ചില്ലിൻ്റെ ആദ്യം ഒന്ന് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അടുത്ത് അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, എന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.